നമസ്തെ, നമ്മൾ ഇന്ന് എന്താ പറയുന്ന വിഷയം? കാൽ ഒന്ന് വഴുതി വീണാൽ നമുക്ക് രക്ഷപ്പെടാം, എന്നാൽ നാവിൽ നിന്ന് വരുന്ന വാക്ക് എനിക്ക് രക്ഷപ്പെടാനാകില്ല എന്നുള്ളത്. കാലൊന്ന് വഴുതി വീണാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, പക്ഷെ നാവിൽ നിന്ന് വരുന്ന വാക്ക് അത് രക്ഷപ്പെടാൻ നമുക്ക് ആവില്ല എന്ന് പറയുന്നു. നമ്മളെപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെ, അത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ശീലത്തിൽ എല്ലാം ഉൾപ്പെടുത്തേണ്ടതായ പ്രധാനമായ വിഷയം, ഏറ്റവും മികച്ചതായ വിഷയം ഉണ്ട്. എന്താണ് ആ ഏറ്റവും മികച്ച വിഷയം എന്ന് പറയുമ്പോൾ, ഇവിടെ കാലൊന്നും വഴുതി വീണാൽ നമുക്ക് രക്ഷപ്പെടാം, പക്ഷെ നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്ക് ഇതൊരു പക്ഷേ രക്ഷപ്പെടാനാവില്ല എന്ന് പറയുമ്പോൾ, നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എപ്പോഴാണ് വളരെ ഭംഗിയായി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, അത് നമ്മുടെ കർമ്മം പോലെ, അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മം പോലെ, നമ്മുടെ പ്രവൃത്തി പോലെ എത്ര ലളിതമായി ലാളിത്യത്തോടുകൂടി നമ്മുടെ കർമ്മം നമ്മൾ പ്രവർത്തിച്ചു പോകുന്നുവോ, കർമ്മം ഭംഗിയായി നിർവഹിക്കുന്നുവോ, അത്രയും ഭംഗിയായി നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ തോന്നലുകളും നമ്മുടെ ചിന്തകളും എല്ലാത്തിനും അതിഗംഭീരമായ ഒരു പരിവർത്തനം അതല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനും ഏതിനും പരിഹാരമുണ്ട്, വൈഭവമുണ്ട്, പ്രവൃത്തിയുടെ ഫലമുണ്ട്, എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ ശീലം, നമ്മുടെ ശീലമാണ് ഒരു പക്ഷെ നമുക്ക് മനസ്സിന് സന്തോഷമാവാം, ഒരു പക്ഷെ ദുഃഖമാവാം, ഇതിനെ ഒന്നും വകരക്കാം. നമ്മുടെ പ്രവൃത്തിയിൽ മനസ്സ് നീങ്ങിക്കൊണ്ട് പ്രവൃത്തി നിത്യനെ ചെയ്യും, അത് നല്ലതാണ് ചീത്തയാണ് എന്ന് നോക്കാൻ, നമ്മുടെ കർമ്മയോഗം നമ്മൾ വളരെ ഭംഗിയാക്കുക എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കർമ്മയോഗം നമ്മൾ വളരെ എത്രമാത്രം ഭംഗിയാക്കി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു, അത്രമാത്രം നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം വളരെ 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 ഭംഗിയായി തന്നെ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മളെ കാണുന്നവർക്കും നമ്മളെ വീക്ഷിക്കുന്നവർക്കും അവർക്കും ഒരു നല്ല ഒരു ആത്മസംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നു. അങ്ങനെ നമ്മളെ കാണുന്നവരും നമ്മൾ കാണുന്നവരും എല്ലാം ഒരുപോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും മനസ്സിലാക്കുകയും അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇത് വളരെ ഗംഭീരമായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് ഏറ്റവും ഉചിതമായ നമ്മുടെ ശീലമാണ്, നമ്മുടെ ശീലങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആ ശീലത്തിൽ എന്തെല്ലാം മികവുറ്റ പ്രവർത്തനങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നു, ആ കർമ്മയോഗം എത്രമാത്രം ഭംഗിയായിരിക്കുന്നു, എപ്പോഴും എല്ലായ്പ്പോഴും, ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമസ്കാരം. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.